EXPO 2020 ദുബായിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിലേക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നേരിട്ട് വീട്ടിലേക്ക് കടക്കാം. EXPO 2020 ദുബായിന്നോ അല്ലെങ്കിൽ EXPO 2020 ദുബായ് ടിക്കറ്റ്സിനോ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് EXPO 2020 ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ അതിൽ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷന് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ടിക്കറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ടിക്കറ്റ്സിൻ്റെ ഓപ്ഷൻസ് കാണാൻ വേണ്ടി കഴിയും. ഒക്ടോബർ പാസ്, അപ്പോൾ ഈ ഒക്ടോബർ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒക്ടോബർ പാസ് അവിടെ കാണില്ല. പിന്നെ സീസൺ പാസ് ഉണ്ട്, തൊട്ട് താഴെ മൾട്ടി എൻട്രി പാസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ പാസ് എടുക്കുന്നതാണ്. അപ്പോൾ സീസൺ പാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6 മാസത്തിൽ എത്ര തവണ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്പോ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ 4 കാറ്റഗറികൾക്ക് ഇത് ഫ്രീ ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17 വയസ്സിന് താഴെയുള്ളവർക്ക്, പിന്നെ സ്റ്റുഡൻസിന്, പിന്നെ 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൻസിനും ഫ്രീ ആണ്. പിന്നെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അവർക്കും ഇത് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആണെങ്കിൽ അത് പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടിക്കറ്റ് 2 ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുക, ചെക്ക്ഔട്ട് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, വീണ്ടും 00 എമൗണ്ടെല്ലാം കാണിച്ച് വരുന്നുണ്ട്. അതിൽ ചെക്കൗട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ചെക്കൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പ്രൊവൈഡ് ചെയ്യണം. അതായത് പേര്, ദെൻ ലാസ്റ്റ് നെയിം, മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പിന്നെ കൺട്രി ഓഫ് റെസിഡൻസ്, പിന്നെ നാഷണാലിറ്റി. ഇത്രയും 6 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിതിൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഇല്ലെങ്കിൽ ഒരു ബിലോ 17 ആളാണ് പോകുന്നതെങ്കിൽ, 17 വയസ്സിന് താഴെയുള്ളവരാണ് പോകണമെങ്കിൽ എന്ത് ചെയ്യുക, പേരൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. എപ്പോഴും മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറിൽ പേരൻസിൻ്റെ കൊടുക്കുക. പിന്നെ ഇതിൽ നിന്ന് ജനറേറ്റ് ആയിട്ട് വരുന്ന പാസിലുള്ള QR കോഡാണ് അവർ മെയിനായിട്ട് ഗേറ്റിൽ സ്കാൻ ചെയ്യുന്നത്. പിന്നെ PCR ടെസ്റ്റ്, വാക്സിനേഷൻ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 17 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് രണ്ടും അവർ ചെക്ക് ചെയ്യുന്നില്ല. മറിച്ചുള്ള 18 വയസ്സും അതിന് മുകളിലുള്ളവർക്ക് എന്ത് ചെക്ക് ചെയ്യുന്നുണ്ട്, വാക്സിൻ എടുത്തവർക്ക് വാക്സിൻ കാർഡ് കാണിച്ചു കൊടുക്കണം. PCR ടെസ്റ്റ് ഉള്ളവരാണെങ്കിൽ PCR ടെസ്റ്റും കാണിച്ചു കൊടുക്കണം. അപ്പോൾ വാക്സിൻ ഒരു ഡോസ് എടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നതാണ്, വിസിറ്റിംഗ് വരുന്നതാണെങ്കിൽ ഒരു ഡോസ് വാക്സിൻ എടുത്തിട്ടുള്ളെങ്കിൽ ആ ഒരു ഡോസിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. പിന്നെ പറയാനുള്ളത് എപ്പോഴും ബെറ്റർ മെട്രോയിൽ പോവുക. മെട്രോ പോയി ഡയറക്റ്റ് ആയിട്ട് എൻട്രി ഉണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഫ്രീ ആയിട്ട് ബസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ദെൻ എല്ലാം ഫില്ല് ചെയ്തായി, അഗ്രി എന്നുള്ളത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടേംസും കണ്ടീഷൻസും അവർ പറയുന്നുണ്ട്. ഓക്കെ, അത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് വരുമ്പോൾ നിങ്ങളെ ടിക്കറ്റ് എന്ത് ചെയ്യാവും, പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റിൻ്റെ കോപ്പി അവർ നമ്മൾ കൊടുത്ത മെയിലിലേക്കും അയച്ചു തരുന്നതാണ്. അപ്പോൾ മെയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോപ്പി കാണാൻ വേണ്ടി കഴിയും. അതല്ലെങ്കിൽ ഡൗൺലോഡ് PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇത് നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നില്ല, സോഫ്റ്റ് കോപ്പി നിങ്ങൾ ഫോണിൽ കീപ്പ് ചെയ്താലും മതി. അവർ ഗേറ്റിൽ സ്കാൻ ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഈ QR കോഡാണ് മെയിനായിട്ട് അവർ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഗേറ്റിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, EXPO 2020 പോവുക, എൻജോയ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും നമ്മൾ അവിടെ പോയിരിക്കണം, കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം. സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.